ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏതാണ് ഖൈറ് എന്നത് നമ്മൾ ഒരിക്കലും തന്നെ തീരുമാനിക്കാൻ പോകരുത്. കാരണം നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈറ് വരാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ബാധ്യത. ഏതാണ് ഖൈറ് എന്നത് നമുക്കറിയില്ല, അത് അള്ളാഹു നിശ്ചയിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു പ്രാർത്ഥന നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, ഈ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഹസനത്ത് നൽകണേ, ഞങ്ങൾക്ക് നീ നന്മ വരുത്തണേ, നാളെ ആ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ കാത്തി രക്ഷിക്കുകയും ചെയ്യണമേ എന്നതാണ് ആ പ്രാർത്ഥന. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ആവർത്തിച്ചിരുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ്. ഇതിലും നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ്? രണ്ട് ലോകത്തും ഞങ്ങൾക്ക് നന്മ വരുത്തണം എന്നതാണ്. പക്ഷെ നമുക്ക് ഏതാണ് നന്മ, ഏതാണ് നമുക്ക് ഖൈറ്, ഏതാണ് നമുക്ക് ഷെറ് എന്നത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ നമുക്കാവില്ല. നമുക്ക് വിവാഹത്തിന്റെ ഒരു സമയമായാൽ ഒരു വിവാഹം വേണം, ഒരു കുടുംബം വേണം എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം, അതിന് പ്രയത്നിക്കാം, പ്രാർത്ഥിക്കാം, അതൊക്കെ നമുക്ക് ചെയ്യാം. എന്നാൽ നമ്മൾ വിചാരിച്ച ഒരു ബന്ധം തന്നെ നടക്കണം എന്ന് നമ്മൾ ശഠിക്കാൻ പാടില്ല. കാരണം നമ്മൾ ചിലപ്പോ ഒരു കുട്ടിയെ കണ്ട് പറ്റിയിട്ടുണ്ടായിരിക്കാം, ആ കുട്ടിയെ തന്നെ എനിക്ക് കല്യാണം കഴിച്ചു കിട്ടണം എന്നത് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ആ കുട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഹൈറാണോ ഷെറാണോ എന്ന് നമുക്കറിയില്ല, അത് പടച്ചോനെ അറിയൂ. ചിലപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുകയായിരിക്കും ഒരു പക്ഷേ നമുക്ക് ഭാവിയിൽ ഹൈറ്, അറിയില്ല, നമുക്കറിയില്ല. അപ്പൊ നമുക്കിതിൽ എന്താ ഹൈറ് എന്ന് വെച്ചാൽ ആ ഹൈറുണ്ടാകണമെന്നേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ. ഒരു ജോലി വേണം, ഒരു മഴയസത്തിന് ഒരു മാർഗം വേണം എന്നത് നമുക്ക് ആഗ്രഹിക്കാം, കൊതിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ നമ്മൾ അതിനുവേണ്ടി ചിലപ്പോൾ ഒരു കച്ചവടം തുടങ്ങാൻ വിചാരിച്ചിട്ടുണ്ടാവും, ചില ആളുകൾ അതിന് ഗൾഫ് പോകാൻ വിചാരിച്ചിട്ടുണ്ടാവും, മറ്റുള്ള ആളുകൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ മുമ്പിൽ കണ്ട ഒരു സംഗതി തന്നെ എനിക്ക് നേടിത്തരണം എന്ന ഒരു ആ ഒരു ഷാഢ്യമോ ആ ഒരു വിചാരമോ വാശിയോ അല്ല നമുക്ക് വേണ്ടത്. മറിച്ച് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനൊരു മാർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു, അതെനിക്ക് ഇനി ഹൈറാണോ ഷെറാണോ എന്ന് എനിക്കറിയില്ല പഠിച്ചോനെ, ഹൈറാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ആ ജോലി ശരിയാക്കി തരണേ. ഇങ്ങനെയായിരിക്കണം ഒരു വിശ്വാസിയുടെ മനസ്സ് എപ്പോഴും ഉണ്ടാകേണ്ടത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഒന്നാമത്തെ വിഷയം നമ്മൾ ആരും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നതാണ്. നമ്മുടെ കണക്കുകൂട്ടൽ ശരിയാകണമെങ്കിൽ എന്തു വേണം? നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ നിയന്ത്രണത്തിൽ വേണം. നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത ഒരു സംഗതിക്ക് നമുക്കെങ്ങനെ പൂർണ്ണമായ തീരുമാനമെടുക്കാൻ കഴിയും? രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെ കാണാൻ കഴിയും, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ റബ്ബേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ ഇതാ സഹായം തേടുന്നു. എന്താ ചോദിക്കുന്നത്? അസ്ലിഹ് ലീ ശഅ്നീ കുല്ലഹ്, എന്റെ എല്ലാ കാര്യവും പടച്ചോനെ എനിക്ക് നീ നന്നാക്കി തരണമേ. വലാ തഖിൽനീ ഇലാ നഫ്സീ തറഫത ഐൻ, എന്റെ കണ്ണിന്റെ ഇമ വെട്ടുന്ന ഒരു സമയം പോലും എന്റെ കാര്യത്തെ നീ എന്നെ ഏൽപ്പിക്കരുത് പടച്ചതം പുരാനേ എന്ന ആ പ്രാർത്ഥനയുടെ ഒരു ഉള്ളടക്കം നോക്കൂ നിങ്ങൾ. എനിക്കേതാണോ ഹൈറ്, ആ ഹൈറ് എനിക്ക് തരണം പടച്ചോനെ. പിന്നെ കണ്ണിമ വെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നു പോലുമില്ല നമ്മളെ കണ്ണ് ചിമ്മുന്നത്. അത്ര സമയം പോലും എന്റെ കാര്യത്തെ എന്നെ ഏൽപ്പിക്കരുത്, എന്നെ ശ്രദ്ധിക്കണം പടച്ചോനെ, നീ തന്നെ എന്നെ കാക്കണം. കാരണം എന്താ? നമുക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല നമ്മുടെ കാര്യം. നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ്, നമ്മുടെ ആമാശയത്തിന്റെ പ്രവർത്തനം, നമ്മുടെ പാൻക്രിയാസിന്റെ പ്രവർത്തനം, നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം, ഇതൊന്നും നമ്മൾ വിചാരിച്ച മാതിരി നീക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതൊക്കെ അതാത് സമയത്ത് പടച്ചോൻ തന്നെ നിയന്ത്രിച്ച് ക്രമീകരിച്ചാലേ എന്തു ചെയ്യുള്ളൂ, അത് നടക്കൂ, ഏത് കാര്യവും അങ്ങനെ. അതുകൊണ്ടാണ്
അള്ളാഹുവേ നീ എന്നെ കാക്കണം, ഒരു കണ്ണിമൊട്ടുന്ന സമയം കൂടി ഇന്ന എന്നെ ഏൽപ്പിക്കരുത് എന്ന് നമ്മൾ രാവിലെയും വൈകുന്നേരം 100 തവണ പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളെ നിയന്ത്രണത്തിലല്ല, നമ്മളെ നിയന്ത്രണത്തിലല്ലാതെ നമ്മൾ എങ്ങനെ നമ്മൾ വരച്ച വരയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അത് കഴിയില്ല. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നാം നന്മയാണ് എന്ന് കരുതുന്നത് ഒരു പക്ഷേ നമുക്ക് ഭാവിയിൽ തിന്മയായിരിക്കാം, നാം ഷർറാണ് എന്ന് കരുതുന്നത് ഭാവിയിൽ ഒരു പക്ഷേ നമുക്ക് ഖൈറായിരിക്കാം. യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയ ഒരു ആയത്തിൽ അള്ളാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ, ഒരു പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുളവാക്കുന്ന ഒരു കാര്യം പ്രത്യക്ഷത്തിൽ നിങ്ങൾക്കത് ഉറപ്പായിരിക്കാം, എന്നാൽ വഹുവ ഖൈറുൽ ലക്കും അതിലൊരു പക്ഷേ നിങ്ങൾക്ക് നന്മയുണ്ടായിരിക്കും. വഅസാ അൻ തുഹിബ്ബൂ ശൈആ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പ്രത്യക്ഷത്തിൽ നമുക്ക് വളരെ ഇഷ്ടമായിരിക്കും ആ കാര്യം, എന്നാൽ വഹുവ ശർറുൽ ലക്കും അതിന്റെ പര്യവസാനം നിങ്ങൾക്ക് ശർറായിരിക്കാൻ സാധ്യതയുണ്ട്. വല്ലാഹു യഅലമു, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. വാൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തവരുമാകുന്നുവെന്നാണ്. മനുഷ്യന്റെ അനുഭവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തൊട്ടു മുമ്പിലുള്ള കാര്യങ്ങൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. നാളത്തെ അവസ്ഥ എന്താണ്, മറ്റന്നാത്ത അവസ്ഥ എന്താണ്, വരാനിരിക്കുന്ന നാൾ വഴികൾ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു മനുഷ്യന് നിർവചിക്കാൻ നിർവാഹമില്ല. എന്നാൽ അള്ളാഹുവിന് നമ്മുടെ ഇന്നറിയാം, നാളെ അറിയാം, നമ്മുടെ ജീവിതത്തിന്റെ ആദ്യാവസാനം എല്ലാം അറിയാം. ആ അള്ളാഹുവിനാണ് നമുക്ക് ഏതാ ഹൈർ ഏതാ ഷർ എന്നൊക്കെ ഉള്ളൂ അറിയുള്ളൂ. അപ്പൊ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഗതികളിലും സംഭവങ്ങളിലും കൂടുതൽ ദുഃഖിച്ചുകൊണ്ട് എന്തേ ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തെങ്കിലും അത് കിട്ടിയാൽ അത് എനിക്ക് വലിയ സംഭവം കിട്ടിയതൊന്നും വിചാരിക്കണ്ട, എന്താ അതുകൊണ്ടൊക്കെ അള്ള വിചാരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് അറിയില്ല എന്നേ വിചാരിക്കാൻ പറ്റുള്ളൂ. എന്തായിരുന്നാലും എനിക്ക് പഠിച്ചതുകൊണ്ട് ഹൈർ ഉണ്ടാക്കണം എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുള്ളൂ. ഈ ബോധം നമുക്ക് നഷ്ടപ്പെട്ടുള്ള പ്രശ്നം എന്താ അറിയോ, എനിക്ക് ഞാൻ മതി എന്നൊരു വീട്ടിലൊരു മകൻ തീരുമാനിച്ചാൽ അതോടുകൂടി ആ കുടുംബത്തിൽ അവൻ ഒന്നുമല്ലാതെ പോകും. എനിക്ക് ഞാൻ മതി എന്ന് വാപ്പ തീരുമാനിച്ചാൽ, ഭാര്യ തീരുമാനിച്ചാൽ, വേറെ ആര് തീരുമാനിച്ചാൽ, ആര് തീരുമാനിക്കുന്നുവോ അതോടുകൂടി അത് ആ കുടുംബത്തുനിന്നും നാട്ടിൽനിന്നും സമൂഹത്തുനിന്നും ഒക്കെ അയാളൊറ്റപ്പെടും. അതിലുപരി അള്ളയെ അയാളെ കൈവിടും. സംശയിക്കൊന്നും വേണ്ട. അതെന്തിന്റെ തോന്നലാണെന്നറിയും. അതാണ് ശരിക്കും കിബിർ എന്ന് പറയുന്നത്. അതാണ്, അതായത് എനിക്ക് ഒന്നും വേണ്ട, എന്റെ കാര്യമൊക്കെ ഞാൻ മതി, ഞാൻ തീരുമാനിക്കാൻ മതി എന്നൊരു തോന്നൽ. അത് അള്ളാഹുവിനെ മറന്നുകൊണ്ട് സ്വന്തം കാര്യം സ്വന്തമായി പ്ലാൻ ചെയ്ത് വിജയിപ്പിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വിഡ്ഢിത്തമാണ്. അത് നമ്മെ കിബറിലേക്കും ക്രമേണ കുഫറിലേക്കും നമ്മളെ എത്തിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം ദീൻ അങ്ങോട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയ്ക്ക് മനുഷ്യന്മാരോട് വളരും. എനിക്കറിയണ അത്തരൊന്നും അറിയില്ല. അത് ഖുർആനിലും ഹദീസിലും കാര്യങ്ങളും അള്ളയൊക്കെ റസൂലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും എനിക്കും ശരിയാണില്ല. എനിക്ക് എന്റെ ജീവിതം ഞാൻ തന്നെ ക്രമീകരിക്കും, എന്റെ നിയമം ഞാൻ തന്നെ ഉണ്ടാക്കും എന്ന ഒരു തോന്നൽ വരികയും എന്നിട്ട് അതിന്റെ മുകളിൽ കയറി അഹങ്കരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും അത് അവസാനം മതത്തിൽ നിന്ന് തന്നെ നമ്മളെ ഒഴിവാക്കിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ദുരവസ്ഥ മനുഷ്യന്മാർക്ക് വരുമെന്നതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വിഷയം, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ചില ആളുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചാൽ ഇതിന്റെ ഒരു തത്വം നമുക്ക് ശരിക്കും മനസ്സിലാകും. ഇപ്പൊ കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഒരു സ്ത്രീ ഗർഭിണിയായി എന്നിട്ടത് പ്രസവിച്ചു. ഈ സംഭവത്തിനെ ആണ് പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത നൽകി. പെണ്ണ പ്രസവിച്ച് നിങ്ങൾ ആണ് പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വാർത്ത നമ്മുടെ മലയാള മാധ്യമം. അപ്പൊ അത് ശരിയല്ല എന്ന് ആളുകൾ പറഞ്ഞപ്പോ, ആ സ്ത്രീ അത് ആണല്ല പ്രസവിച്ചത്, പെണ്ണ പ്രസവിച്ചത് എന്ന് പറഞ്ഞപ്പോ പറയുന്നവർ മോശക്കാരായി മാറുന്നൊരവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ അവര് മോശക്കാരും പ്രാകൃതരാകുന്നൊരവസ്ഥ. ഇതൊക്കെ ഈ കമ്മ്യൂണിറ്റിയുടെ പേര് വെച്ചുകൊണ്ടാണ് നടക്കുന്നതെന്നാണ് ഇതിന്റെ അർത്ഥം. ആണിനെ പെണ്ണാക്കുക, പെണ്ണിനെ ആണാക്കുക, പടച്ചോ എങ്ങനെ സൃഷ്ടിച്ചാൽ ഇനി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാണ് ഞങ്ങൾക്ക് സൗകര്യപ്രകാരം എന്ന് പറഞ്ഞ് ആ ഒരു സ്ത്രീ അവരുടെ സ്തനം മുറിച്ചു കളഞ്ഞതാണ്. പക്ഷെ മുറിച്ചു കളഞ്ഞതുകൊണ്ട് ഗർഭപാത്രം ഒഴിവായില്ല. അവസാനം അവരുടെ ഗർഭപാത്രത്തിന് അവൾക്ക് കൂട്ടിണ്ടായി. എന്നിട്ട് ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി പറയാം പുരുഷൻ പ്രസവിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കും. എന്നിട്ട് അത് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ ഈ സമുദായത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടി കൊടുക്കുക. അതായത് അള്ളാഹ് സൃഷ്ടിച്ച പോലെ ഞങ്ങൾക്ക് ജീവിക്കാനാവൂല, ഒരു ഭാഗത്ത് അത് നടക്കുക.
അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇപ്പോ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടത്. ഇസ്ലാമിൽ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവാദം ഇന്ന് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. താൻ മുസ്ലിമാണെന്ന് വാദിക്കുകയും എന്നാൽ ഇസ്ലാമിക ശരീഅത്ത് തനിക്കും തന്റെ കാലത്തിനും യോജിച്ചതല്ല എന്ന് വാദിക്കുകയുമാണ് ഈ വിവാദത്തിന്റെ ഒക്കെ ഒരു ബാക്കിപത്രമായി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ സംഭവം? കാസർഗോഡുള്ള ഒരു വ്യക്തിയാണ് ഇതിന് കാരണക്കാരനായത്. തനിക്ക് പെൺമക്കൾ മാത്രമായതിനാൽ, രണ്ട് മൂന്ന് പെൺമക്കൾ മാത്രമായതിനാൽ തന്റെ മരണശേഷം സ്വത്തിന്റെ ഒരു ഓഹരി സഹോദരങ്ങൾക്ക് ലഭിക്കും എന്നതിനാൽ അത് തടയുന്നതിന് വേണ്ടി തന്റെ ഭാര്യയെ തന്നെ ഒരു രണ്ടാം വിവാഹം നടത്തിയിരിക്കുകയാണ് ആ മനുഷ്യൻ. രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് നിലവിലുള്ള ഭാര്യത്തിന് ഒന്നുകൂടിയും കല്യാണം കഴിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അത് അങ്ങനെ ഒരു വ്യക്തി കേവലം നടത്തിയാണ് പോവുകയാണെങ്കിൽ അത് അയാളുടെ കാര്യം വിചാരിച്ച് വിടാം. പക്ഷെ അതിന് മീഡിയകളൊക്കെ വലിയ കവറേജ് നൽകി, അത് വലിയ സംഭവമായി വാർത്തയായി. എന്നിട്ട് ഇസ്ലാമിന് ഭയങ്കര തെറ്റാണ് ഈ അനന്തരാവകാശ നിയമങ്ങളൊക്കെ, അത് തിരുത്താൻ ഇറങ്ങിയ ഒരു പ്രവാചകനാണ് ഞാൻ എന്ന ഒരു ഭാവം നൽകിക്കൊണ്ടാണ്, അതിനൊരു മുഖം നൽകിക്കൊണ്ടാണ് കടന്നു വരുന്നത്. എന്തിനും ഇസ്ലാമിനെയും ശരീഅത്തിനെയും കരിവാരി തേക്കുവാൻ കിട്ടുന്ന ഏത് പുൽക്കൊടിയെയും ഇവിടെ ഉപയോഗിക്കുവാൻ ഒരുപാട് ആളുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദീന് പഠിക്കാത്ത ഈ സമൂഹത്തിന്റെ മുമ്പിൽ, സമുദായത്തിന്റെ മുമ്പിൽ ഇതുപോലെയുള്ള വ്യർത്ഥമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അമ്മാനമാടുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ വിഡ്ഢിത്തമാണ്, പൊട്ടത്തരമാണ്, അറിവില്ലായ്മയാണ് ഇതിലൂടെയൊക്കെ ഈ മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്നത് എന്ന് അവരൊരിക്കലും ആലോചിക്കുന്നില്ല. ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഇത് ഇസ്ലാമിലും ഇന്ത്യൻ നിയമങ്ങൾ എടുത്തു പരിശോധിച്ചാലും അനന്തര സ്വത്ത് എന്ന് പറയുന്നത് മരണശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇന്ത്യൻ നിയമത്തിലും അങ്ങനെയാണ്, ഇസ്ലാമിക നിയമത്തിലും അങ്ങനെ. മരിക്കണം, എന്നാലേ അടുത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യുള്ളൂ, ആ സ്വത്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരാൾ മരിക്കുമ്പോൾ ആർക്ക് സ്വത്ത് കിട്ടും? അടുത്ത ബന്ധുക്കൾക്കാണ് ആ സ്വത്ത് കിട്ടുക എന്നതാണ് അതിന്റെ തത്വം. എന്നാൽ ഈ പറഞ്ഞ വ്യക്തി, ഇദ്ദേഹം ആദ്യം മരിക്കുകയും പെൺമക്കൾ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ അദ്ദേഹം ഉദ്ദേശിക്കുന്ന സംഗതി നടക്കുള്ളൂ, അദ്ദേഹം പറയുന്ന രീതി നടക്കുള്ളൂ, അദ്ദേഹം സഹോദരങ്ങൾക്ക് തീരെ സ്വത്ത് പോകാതിരിക്കുള്ളൂ, അയാൾ വിചാരിച്ച പോലെ നടക്കണം. എന്നാൽ ആരാണ് ആദ്യം മരിക്കുക എന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് ഞാൻ പറഞ്ഞത്? എന്ത് അവനെ കാര്യം ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്? മലക്കുൽ മൗത്തിന്റെ അടുത്ത് നിന്ന് ഭയങ്കര പ്രത്യേക ഓഫർ കിട്ടിയ പോലെ അയാളെ പ്ലാനിങ്. ആദ്യം ഞാൻ മരിക്കും, എന്നിട്ട് എന്റെ കുട്ടികൾ മരിക്കും, ഇങ്ങനെയൊക്കെയാണ്. ആര് പറഞ്ഞു അത്? ഒരാൾക്കും അത് പറയാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ തന്നെ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെൺകുട്ടികളെ കല്യാണം തീരുമാനിച്ച്, നിക്കാഹ് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് ആ കുട്ടികളെ കൈ കൊടുക്കാൻ കഴിയാതെ പിന്നെ മരണപ്പെട്ടു പോയ എത്ര മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്ന എത്തിലുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിനും സഹോദരനും ഇനി അള്ളാഹു ആയുസ് നീട്ടിക്കൊടുത്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് മക്കൾ ആദ്യം മരിക്കുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഈ അനന്തര സ്വത്ത് സഹോദരങ്ങൾക്ക് തന്നെ കിട്ടുള്ളൂ. അതോ ഈ കല്യാണം കൊണ്ട് അത് തടയാനൊന്നും പറ്റില്ല. ഈ രണ്ടാമതല്ല മൂന്നാമതല്ല നൂറ് കല്യാണം കഴിച്ചാലും അയാൾക്ക് തടയാൻ കഴിയില്ല. അപ്പൊ അവനെ വിഡ്ഢിത്തം, മനസ്സിൽ തോന്നുന്ന ഓരോ വിഡ്ഢിത്തമാണ് ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ മക്കൾക്ക് മുമ്പ് തന്നെ എന്നെ മരിപ്പിക്കണമെന്ന ഒരു അപേക്ഷ യഥാർത്ഥത്തിൽ അയാള് മലക്കുൽ മൗത്തിൽ കൊടുക്കണം. ഇതിനേക്കാളും വലിയ നല്ലത് അതും കൂടി കൊടുക്കണം. ആ അപേക്ഷയും കൊടുത്താൽ ഉറപ്പ് വാങ്ങിയിട്ട് വേണം ഈ ജാതി പണിക്കെടുക്കാൻ. അവനാന്റെ ബുദ്ധി കൊണ്ട് ഓരോന്ന് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുക. ഈ ചർച്ച ശരീഅത്തിന് നേരെ വീണ്ടും ആക്ഷേപം ചൊരിയാനാണ് ഇന്ന് മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിന് ചില മുസ്ലിം നാമധാരികൾ കോടാലിയുടെ പിടിയായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാധ്യമങ്ങളിൽ വലിയ മുസ്ലിം പണ്ഡിതനാണെന്ന് നമ്മൾ പ്രത്യക്ഷപ്പെട്ട് ഇതൊക്കെ തിരുത്തണം, ഇതൊക്കെ നവീകരിക്കണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ട് ഒരാൾ പറയുന്നത് എന്ന് വെച്ചാൽ ശരീഅത്ത് എന്നത് മതമല്ല എന്നാണ്. അതൊരു വ്യവഹാര നിയമങ്ങളാണ്, അതിനാൽ അത് നവീകരിക്കണം, അത് മാറ്റിപ്പണിയണം എന്നാണ് ഇതിനു വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ നിങ്ങൾക്ക് നേരെ പറയാൻ പറ്റാത്തത് കൊണ്ട് ശരീഅത്തിന് ഈ മതത്തെയും എന്ത് ചെയ്യുക, രണ്ടും രണ്ടാക്കി മാറ്റുക. എന്നാൽ ഈ വിമർശനം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമല്ല, പണ്ട് മുതലേ ഇത്തരം വിമർശനങ്ങളൊക്കെ. നമ്മളെ കേരളത്തിൽ തന്നെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. 1985-86 കാലഘട്ടങ്ങളിൽ ഷാബാനു സംഭവത്തോടനുബന്ധിച്ചുകൊണ്ട് അതിനെ പ്രതികരിച്ചുകൊണ്ട് വലിയ ശരീഅത്ത് വിവാദങ്ങളും ചർച്ചകളും സാക്ഷിയായ ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അവസാനം എന്താ സംഭവിച്ചത്? അവസാനം സംഭവിച്ച എന്താണ് ദീനെന്നും എന്താണ് ശരീഅത്ത് എന്നും കേരളത്തിൽ മുഴുവൻ മനുഷ്യന്മാർക്കും പഠിക്കാനൊരു അവസരം കിട്ടി എന്നുള്ളതാണ് പിന്നെ സംഭവിച്ചത്. ആർക്കും ഇവിടെ ഒരു ബേജാറുമില്ല. ഇത് അള്ളാന്റെ ദീനാണ്. അത് ഓരോരുത്തര്
ആനയെ കണ്ടതുപോലെ, കാഴ്ചയില്ലാത്തവർ ആനയെ കണ്ടതുപോലെ ഓരോ ഭാഗം കണ്ടിട്ട് അതാണ് ദീനു നബി അലൈഹിസ്സലാം പറയാം. എന്നാൽ ഈ വിവാദം വന്നതോടുകൂടി ജനങ്ങളൊക്കെ എന്ന് പത്രക്കാരും മാധ്യമങ്ങളും എല്ലാവരും ഇസ്ലാമിന് അന്തരാവകാശത്തിന്റെ പുസ്തകങ്ങളും കാര്യങ്ങളും സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര ആളുകൾ എന്നറിയും. അത് അവസാനം അവിടേക്ക് എത്തുക, ഇതിന്റെ വസ്തുത പഠിച്ച് ഒരുപാട് ആളുകൾക്ക് വെളിച്ചം കിട്ടാൻ സഹായകമാകുക മാത്രമേ ഇതുകൊണ്ട് ചെയ്യുള്ളൂ, വേറെ ഒന്നും സംഭവിക്കുകയില്ല. മതവും ശരീഅത്തും എന്ന് പറയുന്നത് രണ്ടല്ല, ഒന്നാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ശറഅലക്കും മിനദ്ദീൻ, ദീനിൽ നിന്നാണ് നിങ്ങളുടെ ശറ ഉണ്ടാക്കിയിരിക്കുന്നത്, ശരീഅത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് രണ്ടും ഒന്നാണ്. ثم جعلناك على شريعه من الامر ثم جعلناك ഞാൻ നിങ്ങൾക്ക് പിന്നീട് ആക്കി തരികയും ചെയ്തു. على شريعه من الامر ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ശരീഅത്ത് ഉണ്ടാക്കി തന്നു, അതുകൊണ്ട് ഫത്തബിഹ, അതിനെ നിങ്ങൾ പിൻപറ്റണം. ولا تتبع നിങ്ങൾ ഒരിക്കലും പിൻപറ്റി പോകരുത്. അഹുവ അല്ലദീന ലാ യഅലമൂൻ, യാതൊരു അറിവുമില്ലാതെ നിങ്ങളുടെ ഇച്ഛകളെ നിങ്ങൾ പിൻപറ്റി പോകരുത്, തോന്നലുകളെ പിൻപറ്റി പോകരുത്. അവനവന്റെ ബുദ്ധിയാണ് വലിയ ബുദ്ധി എന്ന് വിചാരിച്ച് ഓരോ കോപ്രായത്വങ്ങൾ കാണിക്കുന്ന തന്നിഷ്ടങ്ങളുടെ പിന്നാലെ മനുഷ്യരെ നിങ്ങൾ പോകരുത്. അള്ളാഹുവിന്റെ ദീന് സാർവത്രികമാണ്, അത് സാർവകാലികതയുള്ളതാണ്, അത് സാർവലൗകികമാണ്. ആ ദീനിലേക്ക് നിങ്ങൾ മടങ്ങണം, അതിൽ ഉറച്ചു നിൽക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ആർക്കാണ് ദുനിയാവിലും ആഖിറത്തിലും ഒരു തുറവി കിട്ടുക? അതൊക്കെ ഇപ്പോൾ അവനാന്റെ കുട്ടികളെ സേഫാക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആണല്ലോ ഈ ആദ്യം മാന്ത്രിക വിദ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഖുർആൻ പറയുന്നുണ്ട് ആർക്കാണെന്നറിയോ, ആർക്കാ എളുപ്പം കിട്ടുക, ആർക്കാ ഞെരുക്കണ്ടാകുക, അത് മൂന്ന് കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും എളുപ്പമുണ്ടാവും. മൂന്ന് കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവർക്ക്, അഥവാ അതിന് നേരെ എതിര് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഞെരുക്കമായിരിക്കും, പ്രയാസമായിരിക്കും. ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ? ആര് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുവോ, അത് സമ്പത്താകാം, ശരീരം കൊണ്ടുള്ളതാകാം, അറിവ് കൊണ്ടുള്ളതാവാം, അള്ളാഹു എന്തൊക്കെ നിയമത്തുകൾ അവർക്ക് നൽകിയിരിക്കുന്നുവോ ആ നിയമത്തുകൾ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യാതൊരു പ്രയാസവുമില്ലാതെ അവർ ചെലവഴിക്കുന്നുവെങ്കിൽ ഒന്നതാണ്. രണ്ടോ, വത്തഖാ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ. മൂന്നോ, വസ്വദ്ദക ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ അവർ പൂർണ്ണമായി മനസ്സുകൊണ്ട് സത്യപ്പെടുത്തുകയും ചെയ്തു. അഥവാ ഈ ദീനാണ് ഏറ്റവും അഹ്സനായ കാര്യം എന്ന് പറയുന്നത്, മതമാണ്. ആ മതത്തെ ഒരു ഇറിറ്റേഷനും ഇല്ലാതെ, ഇത് അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള മതമാണ്. മൻ റളിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ റസൂല, അള്ളാഹു എന്റെ റബ്ബാകുന്നു എന്ന് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, എനിക്കിഷ്ടമാണ്. അങ്ങനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ആര് അതിനെ അംഗീകരിക്കുന്നുവോ, വസ്വദ്ദക ബിൽ ഹുസ്ന, ഈ മതത്തെ ശരിക്കണ്ടും വിശ്വസിക്കുക, ഉൾക്കൊള്ളുക, അങ്ങനെ ചെയ്യുന്ന ആളുകൾ, ഈ മൂന്ന് കാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഫസന യസ്സിറുഹുലിൽ യുസ്ര, അവരുടെ മാർഗങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും, ദുനിയാവിലും ആഖിറത്തിലും നാളെ സ്വർഗം കൊടുക്കുന്ന. എന്നതിനെ നേരെ ഇതിൽ പറയുന്നു നോക്കിങ്ങൾ, വഅമ്മാമൻ ബഖില, എന്നാൽ ആര് പിടിച്ചു വെച്ചുവോ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കേണ്ടതൊന്നും കൊടുക്കുന്നില്ല, പല ന്യായങ്ങളും ന്യായീകരണങ്ങളും പറഞ്ഞുകൊണ്ട് പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ അവർ ഇറങ്ങിത്തിരിക്കുന്നില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരുടെ സമ്പത്ത് ഇറക്കുന്നില്ല, ഒരു കാര്യവും ദീനിന്റെ മാർഗത്തിൽ അവർക്ക് ചെയ്യാൻ നേരമില്ല, അവർ ബുഹ്ല് കാണിക്കുന്നവരാണ്, പിശുക്ക് കാണിക്കുന്നവരാണ്. പിന്നെയോ, രണ്ടോ, വസ്തഗ്ന, തഖ്വയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. തഖ്വ പറഞ്ഞാൽ ജീവിതത്തിൽ അള്ളാഹനെ സൂക്ഷിക്കലാണ്, ഒരു വിനയമുള്ള മനസ്സാണ്. ഇസ്തിഗ്നാ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇന്നെ ഞാനും പഠിപ്പിക്കണ്ട, എനിക്ക് അത്യാവശ്യമൊക്കെ എനിക്കറിയാം. ഇസ്തിഗ്നാ എന്ന തൻപോരിമയാണ്, തികഞ്ഞു എന്ന തോന്നലാണ്. ആർക്കാ തോന്നൽ എന്ന് വരുന്നോ അവന്റെ ജീവിതത്തിന്റെ ഗ്രാഫ് നേരെ താഴ്ത്തിക്കണം. നമ്മളൊക്കെ പലരും ഡ്രൈവിംഗ് അറിയുന്ന ആൾക്കാരല്ലേ, എപ്പോഴാണ് നമുക്ക് കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാവാറുള്ളത്? പഠിക്കുന്ന സമയത്ത് ഒരു എൽബോർഡൊക്കെ ഇട്ട് ഒരു 10-20 30 സ്പീഡിലെ ആൾക്കാർ പോവുള്ളൂ, വലിയ അപകടമൊന്നും ഉണ്ടാവില്ല.
തട്ടി അവിടെയൊക്കെ ചെറിയ ഒരസലുണ്ടാവും. എന്നാൽ അതൊക്കെ മാറ്റിയിട്ട് എനിക്ക് പഠിച്ചു, ഞാൻ അങ്ങനെ വലിയ ഡ്രൈവറായി എന്ന് തോന്നിയാൽ അത്തരം ആളുകൾക്കാണ് എന്തുണ്ടാവുക, പ്രശ്നങ്ങൾ ഉണ്ടാവുക. പിന്നെ ഒരു പൊടി എടുക്കണ്ടാവില്ല. അതുപോലെ തന്നെ ദീനിന്റെ കാര്യത്തിൽ ഞാനൊക്കെ അത്യാവശ്യം പഠിച്ചതാണ്. എവിടെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ഓതി അതിന്റെ ഒരു അർത്ഥം ഒരാൾ ആദ്യം വട്ടം നോക്കിയിട്ടുണ്ടോ? ഹദീസുകളുടെ ഗ്രന്ഥങ്ങൾ ഒന്ന് കാണുകയും ചെയ്തിട്ടുണ്ടോ? അതിന്റെ ടെക്സ്റ്റ് മുഴുവൻ എത്ര ഹദീസ് കാണാപ്പാടെ അറിയും? ഇതൊന്നും ചോദിച്ച ഒരു ഉത്തരവില്ല. എന്നിട്ട് പറയാൻ ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഭയങ്കര നിയമജ്ഞനാണ്. ഈ രീതിയിലേക്കായി കഴിഞ്ഞാൽ, ഇസ്തിഹ്നാഗ് വന്നു കഴിഞ്ഞാൽ പിന്നെയോ അതിന്റെ പരിണിത ഫലം എന്താ? ഈ ഏറ്റവും നല്ല ഈ മതത്തെ, ഈ സത്യത്തെ അവർ കളവാക്കുകയും ചെയ്യും. ഇതൊന്നും ശരിയല്ല. എന്റെ ബുദ്ധി എന്ന് ഉദിക്കണതാണ് വലിയ ശരി. അള്ളാന്റെ നിയമം അല്ല ശരി, എന്റെ നിയമമാണ് ശരി എന്നൊരു തോന്നലിലേക്ക് മനുഷ്യന്മാർ വരിക. അങ്ങനെ ആയ എന്താ സംഭവിക്കുക? അവർ ഏറ്റവും ഞെരുക്കത്തിലേക്ക്, ഏറ്റവും പ്രയാസത്തിലേക്കാണ് അവരുടെ ജീവിതം ദുനിയാവിലും ആഖിറത്തിലും പോവുക എന്നുള്ളത്. നമ്മളെല്ലാവരും നല്ലോണം ആലോചിക്കുക. നമ്മളൊക്കെ വിനയമുള്ളവരാകണം. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, വളരെ ചെറിയ അറിവുള്ളവരാണ്. അള്ളാഹുവിന്റെ ദീന്, അള്ളാഹുവിന്റെ ഖുർആന്, അതിന്റെ വിശദീകരണമായ തിരുസുന്നത്ത്, അതിലും കൃത്യമായി വന്ന കാര്യങ്ങൾക്ക് കീഴ്പ്പെടുന്നവനെ വിളിക്കണ പേരാ സുഹൃത്തുക്കളെ മുസ്ലിം. എന്താ മുസ്ലിമിന്റെ അർത്ഥം? കീഴൊതുങ്ങിയവൻ എന്നാണ് അർത്ഥം. അപ്പൊ ആ അർത്ഥത്തിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. അതല്ലാതെ അള്ളാനോട് കൈവിട്ടാണ്ടല്ലോ, എന്നിട്ട് സ്വന്തം കാര്യം ഞാനും ശരിയാക്കിക്കോളാം ആര് തീരുമാനിച്ചാൽ എന്താ സംഭവിക്കുക എന്നറിയോ? ദുനിയാവിൽ തുറവി കിട്ടാനുള്ളതൊക്കെ ചെയ്യണത്, അത് കിട്ടൂല. എന്റെ ദിക്റിനെ തൊട്ടാരെങ്കിലും തിരിഞ്ഞു പോയാൽ, എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്കാണ് മഴീശത്ത് എന്നുള്ള വാക്ക്. ഉപജീവന മാർഗം എന്നാണ് അതിന്റെ അർത്ഥം. അവരുടെ ഉപജീവന മാർഗത്തെ അള്ളാഹു കുടുസാക്കി കൊടുക്കും. മാത്രമല്ല, നാളെ ഖിയാമത്ത് നാളിൽ അന്ധരായി അവരെ ഉയർത്തി എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. കാലാപ്പോൾ അവരവിടെ വെച്ചുകൊണ്ട് പറയും, റബ്ബി എന്റെ റബ്ബേ, ലിമഅസർതനീ അഅമാ, ഞങ്ങളെ എന്താണ് അന്ധന്മാരായി ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നത്? വഖദ് കുന്തു ബസീറാ, ദുനിയാവിൽ ഞങ്ങൾക്ക് കണ്ണു കാണുന്നവരായിരുന്നല്ലോ ഞങ്ങൾ. എന്താ മറുപടി? കാല കദാലിക അതത്ക ആയാതുനാ, ആരാവുന്നു പറഞ്ഞു, കദാലിക പ്രകാരം, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ ദൈവീകമായ വചനങ്ങൾ, തെളിവുകൾ നിനക്ക് വന്നു കിട്ടിയപ്പോ അതിനെ നീ മറന്നു കളഞ്ഞു. അതുകൊണ്ട് ഈ പരലോകത്ത് നിന്നെ ഞാനും മറക്കുന്നു എന്നാണ്. ദുനിയാവിൽ നീ എന്നെ മറന്നു, എന്റെ ദീനു മറന്നു, അതുകൊണ്ട് ഈ ദുനിയാഹ്റത്തിൽ നിന്നെ ഞാനും മറക്കുന്നു. നിർത്തിയില്ല. അപ്രകാരം നിങ്ങൾക്ക് കൃത്യമായ അതിനുള്ള പ്രതിഫലം നൽകുന്നു. ആർക്ക്? മൻ അസ്റഫ, അതിരുക വീഞ്ഞാളുകൾക്ക്. ഈ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാതിരിക്കുകയും, അത് കാലത്തിന് പറ്റിയതല്ല, അത് നാട്ടിൽ പറ്റിയതല്ല, അത് നവീകരിക്കേണ്ടതുണ്ട്, അത് ശരിയാക്കിയെടുക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് മേനി പറഞ്ഞ് നിലവിലുള്ളതിൽ വിശ്വസിക്കാതെ പോവുകയും ചെയ്ത ആളുകൾ, അങ്ങനത്തെ ആളുകൾക്ക് അവർക്ക് നാളെ പരലോകത്ത് കഠിനമായ ശിക്ഷയുണ്ട്. അത് എന്നൊന്നും ശേഷിക്കുന്ന കഠിനമായ ശിക്ഷയായിരിക്കുമെന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ വിഷയം നല്ല ഗൗരവമുള്ള കാര്യം. അള്ളാഹിന്റെ ദീനിനെയും ശരീഅത്തിനെയും കൊത്തിമാന്തുക, എന്നിട്ട് ഞാൻ മുസ്ലിമാണെന്ന് പറയാ, എന്നിട്ട് അതിന്റെ വാർത്ത വരുമ്പോ അതിന് ലൈക്ക് അടിക്കുക, അത് ഷെയർ ചെയ്യുക, എന്നിട്ട് പറയാ ഇസ്ലാമൊക്കെ കുറച്ച് നേരാക്കേണ്ടതാണെന്ന് പറയാം. ആർക്കാ ഈ ദീന് പഠിപ്പിക്കുന്നത്? എത്രയാ നമുക്ക് ദീൻ അറിയാ, അറിയുന്ന ആളുകൾ? അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. ഇത്തരം സംഗതികൾ നാട്ടിൽ ചർച്ചയാകുമ്പോൾ നമ്മളെ ഈമാ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ കാര്യം നമ്മളല്ല തീരുമാനിക്കുക, പടച്ചോനെ അറിയുള്ളൂ നമുക്ക് എന്താണ് ഹൈർ, ഏതാണ് ചെറുത്. ആ ഹൈറിന് വേണ്ടി നമ്മൾ വിനയത്തോടും മനസ്സോടുകൂടി പ്രാർത്ഥിച്ചു മുന്നോട്ട് പോവുക. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.